Namaskaram. Untaught Carnatic Classical Music on Violin Lake, Swagadam. Namalangane, practical section lote, Kalakan Poana, E class model. Okay. Then, in the Mudalamula, practical section start in Nunubaranada. Practical section start the chamber, Arnirikenda Chera carrying under. Practical section instrumentally the Mulla start the chamber. ശരിക്കും പറഞ്ഞാൽ ആ ഇൻസ്ട്രുമെൻ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നും കൂടെ പഠിച്ചിട്ട് വേണം നമ്മൾ ലെസണിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഓരോ ഇൻസ്ട്രുമെൻറ്റിനും അതിൻ്റെതായിട്ടുള്ള ചില എന്ത് പറയും തിയററ്റിക്കൽ ആസ്പെക്ട്സ് ഉണ്ടാകും, ചിലത് അതിൻ്റെ പ്രായോഗികത്തിൽ എങ്ങനെയൊക്കെ ചെയ്യണം. ഇപ്പോൾ വയലിനെ സംബന്ധിച്ചിടത്തോളം വയലിൻ്റെ ബോയിങ് എങ്ങനെ ചെയ്യണം, ബോ എങ്ങനെ ഇടണം എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തേത് ഫിംഗർ നമ്മളെങ്ങനെ പൊസിഷൻ വെക്കണം, അല്ലെങ്കിൽ വയലിൻ എങ്ങനെ ഹോൾഡ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ പഴയ കാലത്തെ പോലെ നമ്മൾ കർണാട്ടിക് മ്യൂസിക് മാത്രമാണ് വായിക്കുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കർണാട്ടിക് മ്യൂസിക് തന്നെ ഒരു ജോണറിലാണ് നമ്മൾ വായിച്ചു പോകുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇരുന്നാണ് പഠിച്ചിട്ടുള്ളത് പണ്ടെല്ലാം. അപ്പോൾ ഇപ്പോൾ അത് മാത്രം നമുക്ക് പറ്റാതെ വരുന്നുണ്ട്. കാര്യം എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ നിന്ന് വായിക്കേണ്ട അവസരങ്ങളാണ് കൂടുതലായിട്ടും വരുന്നത്, സ്കൂൾസ് ആയാലും ട്യൂഷൻ ആയാലും കോളേജസ് ആയാലും എല്ലാം. അപ്പോൾ അവർക്ക് അതും കൂടി ഹോൾഡ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം കൂടി ഇക്കാലത്ത് പഠിച്ച് പോകേണ്ടതുണ്ട്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഇത് രണ്ടും നിങ്ങൾ ചെയ്ത് പോകണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടും നിങ്ങൾ ചെയ്യണം, എങ്കിലേ നിങ്ങൾക്ക് ആ ഒരു ഫ്രീഡം കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഇരുന്ന് മാത്രം വായിച്ചിട്ട് പെട്ടെന്ന് ഷോർട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു ബാലൻസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യമേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ടൈം ഇരുന്ന് വായിക്കുക, ഒരു ടൈം നിന്ന് വായിക്കുക. അല്ല, നിന്ന് വായിക്കാനുള്ള കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അല്ല, ഇരുന്ന് വായിച്ചാൽ മതി എന്ന് തീരുമാനമുണ്ടെങ്കിൽ ഇരുന്ന് തന്നെ വായിക്കുക. ഓക്കെ, ദാറ്റ്സ് യുവർ ചോയ്സ്. അടുത്തത് ബോയിങ് ഇപ്പോൾ ഇടുക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഹോൾഡിംഗ് എന്നൊരു സംഭവം അവിടെ വരുന്നുണ്ട്. ദാറ്റ് വാസ് ദി വെരി വെരി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ എവറി വയലിൻ സ്റ്റുഡൻറ്റ്. ഇപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നിങ്ങൾ വെസ്റ്റേൺ ടീച്ചറിൻ്റെ ക്ലാസ്സസ് കുറേ അതിനകത്ത് യൂട്യൂബ് ചാനലിലുണ്ട്, അത് നോക്കി നിങ്ങൾ പഠിക്കണം എന്നുള്ളത്. എങ്കിലും ഞാനൊരു ബ്രീഫായിട്ട് ഒരു സംഭവം പറഞ്ഞുതരാം. ഇപ്പോൾ വയലിൻ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഫിംഗർ, അതായത് തം ഫിംഗർ നിങ്ങൾ ഹോൾഡ് ചെയ്യേണ്ടത് ഈ ഒരു യു കട്ട് വരുന്നില്ലേ, ഇതിൻ്റെ ഈ മോൾഡ് ഇങ്ങനെയാണ്. അതായത് എല്ലാവരും നമ്മൾ ഇങ്ങനെയാണ് യൂസ് ചെയ്ത് പരിചയമുള്ളത്. പക്ഷെ ഇങ്ങനെയല്ല വരേണ്ടത്, ഇങ്ങനെ വേണം വരാം. ഈ ഫിംഗർ ഇങ്ങനെ ഇരിക്കണം, ഈ രീതിയിൽ ഇതിങ്ങനെ സ്ട്രോങ് ആയിട്ട് ഈ സൈഡിലോട്ട് തിരിഞ്ഞ്, അതായത് ഈ സൈഡിൽ ഇങ്ങനെ ഇരിക്കണം. ഓക്കെ, ഈ സൈഡിൽ ഇങ്ങനെ തിരിഞ്ഞിരുന്നാൽ ഇത് സ്ട്രോങ് ആവും കൈ. പിന്നെ ഈ രണ്ട് ഫിംഗറും അതിൻ്റെ മോൾഡ് ഇങ്ങനെ വരിക. ഓക്കെ, ഇതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ബോ പിടിക്കുന്നത്. ഇത് കഴിഞ്ഞ് ചിലർ ഈ നടുക്കും പിടിക്കാറുണ്ട്, ചിലപ്പോൾ ഇങ്ങനെയും പിടിക്കാം. നിങ്ങളുടെ സൗകര്യം പോലെ എങ്ങനെ വേണമെങ്കിൽ വെക്കാം. ഈ ഇത് നടുക്ക് വന്നാലും ഓക്കെയാണ്, ഈ രണ്ട് ഫിംഗറിൻ്റെ നടുക്കാണ് ഈ തമ്പ് വരുന്നെങ്കിലും അതും ഓക്കെയാണ്. ഈ രണ്ട് ഫിംഗർ രണ്ട് സൈഡിലോട്ട് വന്നാലും ഓക്കെയാണ്. ഇത് ഈ ഫിംഗറിൻ്റെ മുകളിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ഈ പിങ്കി ഫിംഗറാണ്. ഈ പിങ്കി ഫിംഗർ ഷുഡ് ബി ഓൺ ദി ദിസ് ഡോട്ട്, യു ക്യാൻ സീ ദിസ് ഡോട്ട്. അതുകൊണ്ടാണ് ഈ ഡോട്ട് വയലിൻ്റെ എല്ലാ വയലിനും ഇത് ഇട്ടിരിക്കുന്നത്, വെറുതെ അല്ല, ഇതൊരു അടയാളമാണ്. ഈ പിങ്കി ഫിംഗർ എവിടെ വരണം നിൽക്കണം എന്നുള്ളത്. ഇത് പലപ്പോഴും ഇങ്ങനെ പിടിക്കാറുണ്ട്, ചിലർ ഇങ്ങനെയൊക്കെ വെക്കാറുണ്ട്, അതൊന്നും പാടില്ല. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തന്നെ വരണം, ഇങ്ങനെയല്ല, ഇങ്ങനെ തന്നെ വരണം. ഓക്കെ, ഇതെല്ലാം ഫ്യൂച്ചറിൽ നമുക്ക് ആ ബോയിങ് എന്നുള്ളൊരു സംഭവത്തിന് നമുക്ക് ഭയങ്കര പ്രയോജനമായി വരുന്നൊരു കാര്യമാണ്. അതായത് ഈ ഫിംഗറ് ഈ ഫസ്റ്റ് കട്ട് അല്ലെങ്കിൽ സെക്കൻഡ് കട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ മടങ്ങിയിരിക്കണം, കണ്ടോ. അതായത് ഇതെന്തിനാണ് ഇങ്ങനെ മടങ്ങി ചരിഞ്ഞ് കിടക്കുക ചെയ്യുന്നത്, ഇതെന്തിനാണ് ഇങ്ങനെ വെക്കുന്നു, ഇങ്ങനെ ചരിഞ്ഞ് വെച്ചിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു മൂവ്മെൻ്റ് ഉണ്ട്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടോ, ഈ ബോ ഇങ്ങനെ വീക്കുമ്പോൾ തന്നെ ഇങ്ങനൊരു മൂവ്മെൻ്റ് ഉണ്ട് ബോയ്ക്ക്. ഇങ്ങനൊരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഉണ്ടാകണം. ഇതൊരിക്കലും ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ ഫ്ലെക്സിബിലിറ്റി കിട്ടത്തില്ല. അപ്പോൾ ഈ ഫ്ലെക്സിബിലിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പൊസിഷനിൽ വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് വരുന്നുള്ളൂ. ഇതിങ്ങനെ മുകളിലും താഴെയും പോകുന്നത് ഈ ഫിംഗറിങ്ങിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടല്ല, ആക്ച്വലി ഈ ഫിംഗറിങ്ങിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടാണ്. ഇതിങ്ങനെ പോകുമ്പോഴാണ്, ഇതുകണ്ടോ, ഞാൻ തിരിച്ച് കാണിച്ചുതരാം, ഇതുകണ്ടോ, ഈ ഫിംഗറാണ് ശരിക്കും പറഞ്ഞാൽ ഈ മൂവ്മെൻറ്റ് വരുന്നത്. ഇത് മുകളിലും ഇത് മടങ്ങി, ഇതിങ്ങനെ മടങ്ങിയിരിക്കുന്നു, ഇതിങ്ങനെ മുകളിലോട്ട് പോകും. ഓക്കെ, ഇങ്ങനെ വേണം ഇത് വരാം. ഇതിനു വേണ്ടി വെസ്റ്റേണിലൊക്കെ ഒരു പ്രാക്ടീസ് അവർ ചെയ്യുന്നുണ്ട്, ഫിസിക്കൽ പ്രാക്ടീസ് ഉണ്ട്. അത് ഈ ഫിംഗറിങ്ങിന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഒരു പ്രതത്തിൽ ഒരു കണ്ണാടിയിലോ അല്ലെങ്കിൽ ടേബിളിലോ വെക്കുക, എന്നിട്ട് വളരെ ലൂസായിട്ട് ഇങ്ങനെ അതിനെ വിടുക. ഈ ഫിംഗർ അകത്ത് പോകുന്ന പോലെ, കണ്ടോ, ഞാൻ അകത്ത് പോലെ പോയിട്ട് ഈ മുട്ട് ഭാഗമില്ലേ, ഈ മുട്ട് ഭാഗം ഇങ്ങനെ പോകണം, ഇങ്ങനെ അമുങ്ങണം. ഓക്കെ, ഇതാ
ഇങ്ങനെ വരണം, ഇത്രയും പ്രസായി പോകണം. ഇത് ഒരു ദിവസം ഏകദേശം മിനിമം ആക്ച്വലി ഇതൊക്കെ ഈ കോളേജസ് വെസ്റ്റേൺ കോളേജസ് ഒക്കെ വെസ്റ്റേൺ പഠിക്കുന്ന കുട്ടികളൊക്കെ മിനിമം 4 to 5,000 ടൈംസ് ചെയ്യുന്നതാണ്. അവരെന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഈ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ടി വി കാണുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ അവരിങ്ങനെ ചെയ്യാറുണ്ട്. അവർ ഈ ലെഫ്റ്റൊക്കെ വെച്ചാണല്ലോ കയ്യിൽ നിന്ന് കൂടുതൽ. അപ്പോൾ അവരിങ്ങനെ ഇത് ഒരു ഡേ 5,000 ടൈംസ് ആണ് അവർ പറയുന്നത്. ഇവിടെ അത്രയൊന്നും വേണ്ട, കയ്യൊക്കെ നീരടിക്കും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ മിനിമം ഒരു 500 ടൈംസ് എങ്കിലും, 10 ഭാഗം ഓക്കെ, 500 to 1,000 ടൈംസ് എങ്കിലും നമ്മളിത് ചെയ്യാൻ മടിക്കരുത്. ഇത് വളരെ സീരിയസ് ആയിട്ട് പഠിക്കുവാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അല്ലാതെ ഒരു കളി പോലെ ഒരു ഹോബിക്ക് പഠിക്കുന്നവർക്ക് ഇത് വലിയ പ്രയോജനമൊന്നുമില്ല. ബട്ട് സീരിയസ് ആയിട്ട് പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസും ഇത് 500 പ്രാവശ്യം, മിനിമം 500, മാക്സിമം 1,000 ടൈംസ് എങ്കിലും ഇത് ഒരു ദിവസം ചെയ്തിരിക്കണം. എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. പർട്ടിക്കുലറായിട്ട് ഇതിന് വേണ്ടി ഇന്ന് ചെയ്യുന്നില്ല. യു ക്യാൻ ടേക്ക് ഗ്യാപ്പ് 100 ആൻഡ് യു ക്യാൻ ടേക്ക് സം ഗ്യാപ്പ് ആൻഡ് ഡു 100 അങ്ങനെയൊക്കെ അങ്ങനെ ചെയ്താൽ മതി. അപ്പോഴേ നിങ്ങൾക്ക് ഈ ഫ്ലെക്സിബിലിറ്റി, ഞാൻ പറഞ്ഞ ഈ ബോയുടെ ഫ്ലെക്സിബിലിറ്റി കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി എന്തിനാണ് ഈ ഫ്ലെക്സിബിലിറ്റി? അത് വേണമല്ലോ, നമ്മൾ എക്സസൈസ് ചെയ്ത് എന്തിനാണെന്ന് പറയണമല്ലോ. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ബോ ഇടുമ്പോൾ ഈ ബോയുടെ മെയിനായിട്ട് പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ റിട്ടേൺ ആണ്. അല്ലെ, ഒരു ബോ ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്നു അല്ലേ. ഒരു മെലോഡിയസ് ആയിട്ട് നമുക്കത് റിട്ടേൺ ചെയ്യാം. ഒരു ബോ നമ്മൾ ഈ ഊഞ്ഞാലൊക്കെ ആടുമ്പോൾ അതിങ്ങനെ പോയി അവിടെ ഇടിക്കാതെ, അത് നിൽക്കുന്നതും അറിയാതെ ഇടിക്കാതെ നിന്ന് തിരിഞ്ഞു വരുന്നില്ലേ, അതുപോലെയാണ് ഈ ബോ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത്രയും മെലോഡിക്ക പാട. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വീണ്ടും എന്തിനാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം ഞാൻ പഠിച്ചത്, സത്യം പറയുമ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് പഠിച്ചു വന്നതല്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞ് ഇതിൻ്റെയൊക്കെ കുറവുകൾ മനസ്സിലാക്കി ഞാൻ തന്നെ ഇത് എന്താണെന്ന് മനസ്സിലാക്കി ടീച്ചേഴ്സിൻ്റെ, വെസ്റ്റേൺ ടീച്ചേഴ്സിൻ്റെ അതും ബോ ഇമ്പോർട്ടൻസ് ഉള്ള വീഡിയോസ് നോക്കിയൊക്കെയാണ് ഞാൻ ഇത് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഞാൻ വായിക്കുന്നതാണ് പെർഫെക്റ്റ് എന്ന് നിങ്ങൾ കരുതിയല്ല ചെയ്യേണ്ടത്. ഇതൊരു 50% നിങ്ങൾ എടുത്താൽ മതി, ബട്ട് യു ക്യാൻ അച്ചീവ് 100%, ബിക്കോസ് നിങ്ങൾക്ക് തുടങ്ങുകയാണ്, നിങ്ങൾക്കത് പറ്റും എന്നാണ് പറഞ്ഞത്. 100% അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ഞാൻ എൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയും ഫ്ലെക്സിബിലിറ്റി വന്നു കഴിഞ്ഞാൽ ആ ബോയുടെ മൂവ്മെൻറ്റ് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. ആദ്യം വയലിനിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ്. നമ്മൾ ബോ ഇടുമ്പോൾ അത് കൃത്യമായിരിക്കണം. ഓക്കെ, ദെൻ ഇനി എങ്ങനെ ബോ ഇട്ട് തുടങ്ങണം എന്നുള്ളതാണ് അല്ലേ. ശരി, ഇനി അതിടുമ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ബോയ്സ് ഇപ്പോൾ എല്ലാ ടീച്ചേഴ്സും പഠിപ്പിക്കുന്നത്. ചിലർ വന്നിട്ട് ഇപ്പോൾ ഫുൾ ബോ ഇങ്ങനെ ഇടാനായിട്ട് പറയും അല്ലേ, ചിലർ നടുക്ക് കുറച്ച് ഇങ്ങനെ ആഹപ്പെട്ടു. ആദ്യം ഈ ബോയുടെ ഒരു ഒരു എന്ത് പറയും, ഒരു രീതി പഠിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോയ്ക്ക് ഒരു മിഡിൽ ഭാഗമുണ്ട് അല്ലേ. എല്ലാവരും പറയുമ്പോൾ ഇവിടെ ആയിരിക്കും മിഡിൽ എന്ന് പറയുക. ആക്ച്വലി അതല്ല അതിൻ്റെ മിഡിൽ ഭാഗം. അതിൻ്റെ വെയിറ്റ് സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ നോക്കാം എവിടെയാണെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ കാണുന്നുണ്ടല്ലോ അല്ലേ, ഇത് കാണുന്നുണ്ടോ? യാ ഓക്കെ. അപ്പം ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ വേണ്ടോ, ഇവിടെയൊക്കെ വെച്ചാൽ ബോ വീഴുക ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്താൽ ഇവിടെ വെച്ചു, ഇവ ബോ വീഴുന്നില്ല കണ്ടോ. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇതിൻ്റെ മിഡിൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് ഇതാ ഇവിടെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇട്ട് തുടങ്ങുമ്പോൾ തന്നെ ആക്ച്വലി ഇതാ ഇത്രയും ഇട്ടാൽ മതി. ഈ ഇരുന്ന് വായിക്കുന്നതിന് നിന്ന് വായിക്കുന്നതിന് വലിയൊരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇരുന്ന് വായിക്കുമ്പോൾ ആൾമോസ്റ്റ് ഈ വെയിറ്റ് ഇങ്ങനെ താഴോട്ട് നമ്മൾ പിടിച്ചില്ലെങ്കിൽ ബോ താഴെ പോകുന്നുള്ള അവസ്ഥയാണ് അല്ലേ. അപ്പോൾ പിടിച്ച് വെക്കേണ്ടിയിരിക്കും ഇങ്ങനെ ഇരുന്ന് വായിക്കുമ്പോൾ. അതേ നിങ്ങൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വായിക്കുകയാണെങ്കിൽ ആ ബോ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്, ഇത് താഴോട്ടൊന്നും പോകത്തില്ല. അപ്പോൾ അത്രയും നിങ്ങൾക്ക് ഈ കൈയുടെ വെയിറ്റ് അത്രയും ഇറുക്കെ പിടിക്കേണ്ട ആവശ്യമില്ല. മൂവ്മെൻറ്റ് മാത്രം നന്നായിട്ട് നോക്കിയാൽ മതി. സോ ഇറ്റ് ഇസ് ബെറ്റർ ടു കീപ് ഓൺ ഷോൾഡർ എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇടുമ്പോൾ ഓക്കെ. അപ്പോൾ ഇത്രയും ചെറിയ ബോ നിങ്ങൾ ഇട്ട് തുടങ്ങിയാൽ മതി. ഇതിൻ്റെ മിഡിൽ എവിടെയാണെന്ന് നോക്കിയിട്ട്, വളരെ ആക്യുറസി ഒന്നും വേണ്ട, സീറോ ഒന്ന് അടയാളപ്പെടുത്തി അങ്ങനെയൊന്നും വേണ്ട, ഒരു ആളെ നിന്ന് വെച്ച് നോക്കുക എവിടെ ബോ നിൽക്കുന്നുണ്ടോ അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് കുറച്ച് ബോ ഇടുക. അപ്പോൾ അത്രയും വെയിറ്റേ കാണത്തില്ല. നിങ്ങൾ ഇടുന്ന ബോ വന്നിട്ട് വളരെ ലൈറ്റായിരിക്കും. വലിയ എഫേർട്ട് കൊടുക്കേണ്ട, വലിയ ഇറുക്കിയൊന്നും പിടിക്കേണ്ട കയ്യിൽ. പക്ഷേ ഹോൾഡ് ചെയ്യുന്നത് കൃത്യമായിരിക്കണം. ഞാൻ ഒന്നുകൂടെ പറയുന്നത് വേണ്ട, ഇങ്ങനെ വേണം ഹോൾഡ് ചെയ്യുക.
ഒരു കാരണവശാലും അത് ഇങ്ങനെ ആയി പോരാ അകത്തോട് വരരുത് ഇങ്ങനെ ഇങ്ങനെ വേണം ഇരിക്കാനത് ഓക്കെ കാണുന്നുണ്ട് വിചാരിക്കുന്നു ഓക്കെ ഇങ്ങനെയാണ് നിൽക്കേണ്ടത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങളുടെ വെസ്റ്റേൺ ടീച്ചർ അവർ ഈ ബോ ഹൗ ടു ഹോൾഡ് ദ ബോ എന്ന് മാത്രം കുറേ വീഡിയോസ് നല്ല ടൈം എടുത്ത് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് യു ക്യാൻ വാച്ച് ഇറ്റ് ദാറ്റ് ഓൾസോ എല്ലാം റെഫർ ചെയ്യണം എന്നേ നമുക്ക് അതിൻ്റെ ക്ലാരിറ്റി കിട്ടത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബോ ഇട്ട് ആദ്യം തുടങ്ങുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇത് തന്നെ കുറേ ഇടണം കേട്ടോ നിങ്ങൾ അപ്പോൾ ഇത് നമ്മൾ ഇട്ട് തുടങ്ങേണ്ട സ്ട്രിങ് ഏതാണ് എവിടെ ഇട്ട് തുടങ്ങുന്നു പഠിച്ചു ഇനി ഏതിലിടണം എന്നുള്ളത് സാ പ എന്നുള്ള ആ ഒരു കാറ്റഗറി ആദ്യം വിടുക എന്നിട്ട് വയലിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രിങ് നമ്പർ 1, 2, 3, 4 എന്നാണ് അപ്പോൾ സ്ട്രിങ് നമ്പർ 1-ൽ വേണം നിങ്ങൾ ഇട്ട് തുടങ്ങാനായിട്ട് ആദ്യം ഓക്കെ എന്താ ദെൻ അടുത്ത സ്ട്രിങ് ദെൻ അടുത്ത സ്ട്രിങ് ദെൻ നെക്സ്റ്റ് സ്ട്രിങ് ഓക്കെ ഇപ്പം ഞാൻ ജസ്റ്റ് 4 പ്രാവശ്യമേ ഇട്ടുള്ളൂ നിങ്ങൾ ഇതൊരു 25 പ്രാവശ്യം 50 times മിനിമം 25 to 50 times ഒരു സ്ട്രിങ്ങിൽ ഇടണം അതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ കയ്യിൽ നിന്ന് ബോ പതുക്കെ ലൂസായ ബോ വീണ്ടും ഹോൾഡ് ചെയ്യണം ഓരോ പ്രാവശ്യം ബോർഡുമ്പോൾ ലൂസായാലും നിങ്ങൾ ഹോൾഡ് ചെയ്യണം അല്ലാതെ അതിനെ പിടിച്ച് വലിച്ചുകൊണ്ടൊന്നും ഇടാൻ പാടില്ല 100% കംഫർട്ടബിലിറ്റി ആയിരിക്കണം കയ്യിൽ ബോ എന്ന് പറയുന്നത് സോ 50 times ഇടാൻ യാതൊരു മടിയും കാണിക്കേണ്ട ഓരോ സ്ട്രിങ്ങിലും ഇടുക ദെൻ ഒറ്റ കാര്യം കൂടെ ഈ ബോ ഇടുന്നതിൽ പറയാനുണ്ട് അത് നമ്മൾ ഫസ്റ്റ് സ്ട്രിങ്ങിൽ ഇട്ട് തുടങ്ങി സെക്കൻഡ് തേർഡ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനൊരു ട്രാവലുണ്ട് അല്ലെ എങ്ങനെയാണ് ഇത് ട്രാവൽ ചെയ്യുന്നു എന്നുള്ളത് എങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യണം രണ്ട് കാര്യം ബോയിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം എപ്പോഴും ഈ ബോ ഇടുന്നത് ഡൗൺ ബോ തന്നെ ഇടണം ഡൗൺ ബോ എന്ന് പറഞ്ഞത് ഇവിടെ നിന്നും കൈ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇത് ഡൗൺ ദെൻ കൈ മുകളിലോട്ട് പോകുന്ന അപ് ബോ അപ്പോൾ എപ്പോഴും ബോ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ ഇങ്ങനെ ഇടാവും ഡൗണിലേ തുടങ്ങാവും ഓക്കെ ദെൻ എങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നു ഓരോ സ്ട്രിങ് ടു സ്ട്രിങ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കേണ്ടത് അതായത് ഈ കൈ മൂവ് ചെയ്യുന്നതല്ല ഈ ബോ മൂവ് ആവുന്നത് ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടല്ലോ അടുത്ത മൂവ് ചെയ്യുന്ന ആക്ച്വലി ഷോൾഡർ നോക്കുക ഈ ഷോൾഡറാണ് പൊങ്ങുന്നത് അത് കഴിഞ്ഞാൽ വീണ്ടും ഷോൾഡർ വീണ്ടും ഷോൾഡർ കേട്ടോ ഈ ഷോൾഡറാണ് ആക്ച്വലി ഈ ബോയിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത് താഴോട്ടും മുകളിലോട്ടുള്ള മൂവ്മെൻ്റാണ് കൈ പോകുന്നത് ഇതിന് കുറേ തിയറിറ്റിക്കലായിട്ടും കുറേ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഉണ്ട് ആക്ച്വലി ഞാൻ പിന്നെ അത്രയും ഡീറ്റെയിൽഡ് പോകുന്നില്ലെന്നേ ഉള്ളൂ കാര്യം ഡീറ്റെയിൽ പറയും തോറും ആർക്കും ക്ഷമയോടെ കേൾക്കാറില്ല അതൊക്കെ പറയുന്ന കാര്യങ്ങളാണ് എല്ലാവരും പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ ഉടനെ വായിച്ച് കാണിക്കുക ഉടനെ അടുത്തടുത്ത ലെസണിൽ പോവുക ഇങ്ങനൊരു ധൃതിയിലാണ് പല ക്ലാസ്സസ് ഞാൻ നോക്കുമ്പോഴേ ഇരിക്കുന്നത് പഠിക്കുന്നവരുടെ കമൻസും അങ്ങനെയായിരിക്കുന്നത് അതെന്താണ് ഇതെങ്ങനെ വായിക്കും അതെങ്ങനെ വായിക്കും എന്നാണ് കൂടുതൽ അല്ലാതെ ഈ ഡീറ്റെയിലിംഗ് ടീച്ചേഴ്സ് പറയുമ്പോൾ അതൊക്കെ അത്രയും ക്ഷമയോടെ കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല മിക്കവാറും അപ്പം അത്രയൊക്കെ പറഞ്ഞാൽ മാത്രമേ അത് ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് മനസ്സിലാത്തുള്ളൂ കാര്യം ഈ മൂവ്മെൻറ്റിലൊക്കെ നമ്മൾ എവിടെ നിൽക്കുന്നു ഇത്രയും വളയണം ഇതൊരു കൊക്ക് പോലെ ഇങ്ങനെ വളഞ്ഞിരിക്കണം ഇവിടെ വരുമ്പോൾ പിന്നെ ഇവിടെ നമ്മൾ ഇട്ട് പോകുമ്പോൾ ഇതാ ഇതാണ് ഇതിൻ്റെ സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് സ്ക്വയർ ആയിരിക്കും എൻ്റെ കൈ കണ്ടോ ഇത്രയും സ്ക്വയറാണ് അതായത് ഇവിടെ നിന്ന് ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ വരുന്നത് ഇത് സ്ക്വയറാണ് ഈ കറക്റ്റ് സ്ക്വയർ വന്നതിന് ശേഷമാണ് ഈ റിസ്റ്റ് എന്നൊരു സംഭവം താഴോട്ട് പോകുന്നത് കണ്ടോ പിന്നെ റിസ്റ്റാണ് പോകുന്നത് എൻ്റെ വരെ പിന്നെ അതുപോലെ ആ റിസ്റ്റ് ഇങ്ങനെ വന്ന് ആ സ്ക്വയറിൽ വരും ആ സ്ക്വയർ കഴിഞ്ഞാൽ പിന്നെ റിസ്റ്റ് മുകളിലോട്ട് വരണം വേണ്ട ഈ റിസ്റ്റ് വേണം ഇങ്ങോട്ട് മുകളിലോട്ട് വരണം കണ്ടോ ആ റിസ്റ്റ് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലോട്ട് പോകുന്നത് അതൊക്കെ കുറേ തിയറീസ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നോക്കണ്ട എന്തായാലും ജസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഇത്രയും ബോ വന്നിട്ട് 4 സ്ട്രിങ്ങിലും ഈ മിഡിൽ കണ്ടുപിടിച്ച് ചെറിയ ബോ ആയിട്ട് വലിയ ലോങ് ഇടരുത് ഒരു ഏകദേശം ഇതിൽ കവിഞ്ഞ് പോകണ്ട നിങ്ങൾ ഇതിനകത്ത് 50 times ഈച്ച് സ്ട്രിങ്സ് ഇടുക അത് അങ്ങ് ഒറ്റ സ്ട്രിങ് തൊട്ട് കഴിഞ്ഞാൽ 50 പ്രാവശ്യം അതിന് എന്തൊക്കെ ക്ലാരിറ്റി വരുത്താൻ പറ്റും എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ക്ലാരിറ്റിയോടെ റോസിനൊക്കെ ഇട്ട് ഈ ഹോൾഡിങ് വെരി ഇമ്പോർട്ടൻറ്റ് അത് മിസ്സാവാണ്ട് ഇങ്ങനെ മിസ്സായിപ്പോയാൽ വീണ്ടും എടുക്കുക വീണ്ടും സെറ്റ് ചെയ്യുക വീണ്ടും ഇടുക കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പതുക്കെ ഇങ്ങനെയൊക്കെ ആകും വീണ്ടും ഇടുക ഈ ബോ മാത്രം പെർഫെക്റ്റ് ഹോൾഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോ ഇടാനേ പാടില്ല പെർഫെക്റ്റായിട്ട് ഹോൾഡ് ചെയ്തിരിക്കുന്ന കൈ ഇതാ
പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ കയ്യിൽ നിന്നാൽ മാത്രമേ നിങ്ങൾ ബോ ഇടാവൂ. അല്ലെങ്കിൽ എപ്പോൾ മിസ്സായോ അപ്പോൾ വീണ്ടും നിർത്തി വീണ്ടും ഹോൾഡ് ചെയ്ത് വീണ്ടും ബോ ഇടുക. അപ്പോൾ ഇത് കാണാൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി കേൾക്കുക, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ തരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സ്കൂളിനൊരു പേരുണ്ട്, എൻ്റെ സ്കൂളിന് എപ്പിഫെനി സെൻറ്റർ ഫോർ മ്യൂസിക് എന്നാണ്. അപ്പോൾ നിങ്ങൾ ശിവകുമാർ വയലിൻ എന്ന യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോഴത്തെ വീഡിയോ നിങ്ങൾക്ക് കാണാനും അതിൻ്റെ ഇൻഫർമേഷനും കിട്ടുന്നതായിരിക്കും. പ്രത്യേകിച്ചും ഒന്നുകൂടെ പറയുന്നു, ചാനലിനകത്ത് ബി വിത്ത് ശിവ എന്ന പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ലൈൻ വൺ ബൈ വൺ ലൈനായിട്ട് നിങ്ങൾക്ക് കാണാൻ സൗകര്യമായിരിക്കും. താങ്ക് യു വെരി മച്ച് വൺസ് അഗെയിൻ. സീ യു അറ്റ് നെക്സ്റ്റ് ക്ലാസ്. ബൈ ഫ്രം ശിവകുമാർ.